ഹലോ ഗായ്സ്, എല്ലാവർക്കും മീഡിയു ഗായ്സിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയോടത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ 10-ാം ക്ലാസ് ബയോളജിയിലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ നമ്മൾ നെർവസ് സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞു, നെർവ് സെല്ലിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷനെ പറ്റിയും ബ്രെയിനെ പറ്റിയും ബ്രെയിൻ്റെ ഫംഗ്ഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ടോപ്പിക് ഉണ്ടായത് നമ്മൾ ഡിസ്കസ് ചെയ്യും, കോർഡിനേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹോമോൺസ് ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഹോമോൺസ് ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ്. അപ്പോൾ പർട്ടിക്കുലർലി ഇവിടെ നമ്മൾ അനിമലായിട്ട് എടുക്കുന്ന നമ്മളുടെ ഹ്യൂമൻസിനെ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഹോമോൺസ് എന്നുള്ള അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതായത് ഇതിന് വലിയ പ്രോട്ടീൻ റിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് ഊർജ്ജമൊന്നുമല്ല നൽകുന്നത്, മറിച്ച് എന്താണ്, ഇതൊരു മെസ്സേജിങ് സിസ്റ്റമാണ്. നമ്മൾ മുമ്പ് ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് മെസ്സേജ് ട്രാൻസ്ഫറിങ് നമ്മൾ നടത്തും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, ഇത് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലൂടെയാണ് റിലീസ് ചെയ്യുന്നത്. എവിടെയാണോ അവർ പോയി ആക്ട് ചെയ്യേണ്ടത് അവിടെ ചെന്ന് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് എന്തുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, നമ്മുടെ ഒരു താഴും താക്കോലും അല്ലെങ്കിൽ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ കയ്യിൽ ഒരു താഴുണ്ട്, അതിനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള കീ അല്ലേ സ്യൂട്ട് ആവുള്ളൂ. എല്ലാ കീ കൊണ്ടുവന്ന് ഇട്ടാലും അത് എന്ത് ചെയ്യില്ല, ലോക്കാക്കുവാനോ ലോക്ക് നമുക്ക് അൺലോക്ക് ചെയ്യാനോ പറ്റത്തില്ല. അതേപോലെയാണ് കാരണം ഇത് ബ്ലഡിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവർ ഇവിടെയും എന്ത് ചെയ്യുന്നില്ല, പിച്ച് സ്റ്റോപ്പ് അടിക്കുന്നില്ല, മറിച്ച് ഇപ്പോൾ ഹൃദയത്തിലോട്ടാണ് പറഞ്ഞു വിടുന്ന സാധനം. അത് അവിടെ ചെന്നാൽ മാത്രം ബൈൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നെർവസ് സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ചില അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരം നടത്തേണ്ട ചില റെസ്പോൺസ് ചിലപ്പോൾ ഒരു ഭാഗത്തോട്ട് മാറ്റമായിരിക്കില്ല, പല ഭാഗങ്ങളിലും സൈമിൾട്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുമിച്ച് നടക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് സ്ട്രീമിലൂടെ ഇവരെ പറഞ്ഞു വിടുമ്പോൾ ഇവർ എല്ലായിടത്തും എത്താമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് എന്തിനുണ്ട്, ഈ പറയുന്ന ഹോർമോൺസിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയും മറ്റു പല കാര്യങ്ങളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഗ്ലാൻഡുകളുണ്ട്. ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീംസിന് അറിയപ്പെടുന്ന പേരാണ് ഗ്രന്ഥികൾ അഥവാ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇവർ പ്രധാനമായിട്ടും എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ്. ശരിക്കും നമുക്ക് ഗ്ലാൻഡ്സുകളെ രണ്ടായി തരം തിരിക്കാം, എക്സോക്രൈൻ എന്നും അതേപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നും പറഞ്ഞാണ് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. എക്സോക്രൈനും എൻഡോക്രൈനും, നിങ്ങളിവിടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. കാരണം എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആണ്. എക്സോക്രൈൻ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക ഡക്റ്റുകൾ ഉണ്ടാവും, കുഴലുകൾ ഉണ്ടാവും, അതുവഴിയാണ് ഇവർ ആദ്യം ട്രാവൽ ചെയ്ത് പിന്നീട് ബ്ലഡിലോട്ട് എത്തപ്പെടുന്നത്. അപ്പോൾ എൻഡോക്രൈൻ ഗ്രന്ഥികളിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിലുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ഫിഗർ ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കോമൺ ആണ്. ആകെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടെസ്റ്റസ് ആണ്, ഇവിടെ അവർക്ക് ഓവറിയാണ് എന്നുള്ളൊരു മെയിൻ വ്യത്യാസമാണ്, ബാക്കിയെല്ലാം സിമിലർ ആണ് കേട്ടോ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല ഓരോ ഗ്രന്ഥികളെ പറ്റിയിട്ടും. ഓക്കെ, ഇവിടെ ഹൈപ്പോതലാമസ്, പിനിയൽ ഗ്രന്ഥി, പിറ്റൂറ്ററി ഗ്ലാൻഡ്, തൈറോയിഡ്, പിന്നെ അതിനുമായിട്ട് പാരാതൈറോയിഡ്, തൈമസ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്രന്ഥി, ഇത്രയാണ് ശരീരത്തിൽ പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ഓരോന്നിനെ പറ്റി നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പോകാം. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു സ്ക്യൂരലിൻ്റെ കഥ പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പം അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ ഓടി രക്ഷപ്പെടാനൊക്കെ ആയിട്ടുള്ള ആ ഒരു രീതിയും അതേപോലെ ഒരു ഇതും. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഡ്യൂറിങ് എമർജൻസീസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവും അഡ്രിനാലിൻ്റെ ഒരു റഷ് എന്ന് പറയുന്ന സംഭവം. നമ്മുടെ വിക്രമിൻ്റെ ഒരു പടമുണ്ട്, പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൽ ഒരു നെയ്സൽ ഇൻഹേലറിന് ഇതേപോലെ അഡ്രിനാലിൻ പമ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് എത്രയും കാണും, ഭയങ്കര സൂപ്പർ പവേഴ്സ് കിട്ടുന്ന സംഭവം. ഓക്കെ, നമ്മൾ അതിനെ ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ദേഷ്യപ്പെട്ട് ഇപ്പോൾ സ്കൂളുകളൊക്കെ ഇല്ല കുറേ നാളായിട്ട്, ഇപ്പോൾ ഈ ഒരു ചേഞ്ച് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു 10-ലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരീരത്തിന് അല്പം ചേഞ്ച് ഒക്കെ വരുന്ന ടൈമാണ്. അപ്പോൾ അതുകൂടാതെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെറിയ തർക്കമൊക്കെ ആയിട്ട് പുള്ളിയിൽ തല്ലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇടികൊള്ളുന്ന നമുക്ക് എന്ത് ചെയ്യില്ല, വേദന ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കില്ല. കാരണം നമ്മുടെ ബോഡി ആ റഷിൽ നിൽക്കുകയാണ്. അഡ്രിനാലിൻ റഷിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇടികൊള്ളുന്നതോ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മൾ ആ ഒരു ഫുൾ എന്താണ് ആ ഒരു റഷിൽ അഡ്രിനാലിൻ്റെ പമ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആ കാര്യം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വേദനകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങും. അതേപോലെ ഒരു പട്ടി നമ്മളെ കടിക്കാൻ ഓടിച്ചിടുമ്പോൾ നമ്മൾ ഓടുന്ന സന്ദർഭം നമുക്ക് അതുവരെ ഇല്ലാത്ത ഉസൈൻ ബോൾട്ടിനെ വെട്ടിക്കുന്ന രീതിയിലുള്ള ഓട്ടംസ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അപ്പം നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം അതിലൊക്കെ പങ്ക് വഹിക്കുന്നുണ്ട് എന്ത് ഈ പറയുന്ന എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന നമ്മുടെ അഡ്രിനാലിൻ എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇത് നോക്കിയാൽ നമ്മളുടെ ഈ പറയുന്ന കണ്ടോ നമ്മുടെ കിഡ്നിയുടെ ഒരു ടോപ്പ് ലെയർ ഭാഗത്തായിട്ടാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെയിൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു
ഏതൊരു ഓർഗൻ്റെയും നമ്മൾ ഔട്ടർ ഭാഗത്തിന് നമ്മൾ കോർട്ടെക്സ് എന്ന്, ഇന്നർ ഭാഗത്തിന് നമ്മൾ മെഡുല എന്ന് നമ്മൾ പറയും. ഈ മെഡുല ഭാഗത്ത് നിന്നാണ് അഡ്രിനാലിൻ സെക്രിയേറ്റ് ചെയ്യുന്നത്. എലവൻത്ത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നോക്കണ്ട, ഡ്യൂറിങ് എമർജൻസീസ് ആണ് കേട്ടോ. എന്തെങ്കിലും ശരീരം എന്തെങ്കിലും എമർജൻസീസ് വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ എന്നൊക്കെ നമ്മൾ അറിയപ്പെടും. എന്തെങ്കിലും ഫ്ലൈറ്റ് പേടി വരുമ്പോൾ നമ്മൾ പായാനായിട്ടും, അതേപോലെ പേടി വരുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ബോഡീനെ ഒന്ന് റിക്കവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഇനി അതുമായി അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ. ഈ അഡ്രിനാലിൻ്റെ വേറെ നെയിമാണ് കേട്ടോ. പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ ഹോർമോൺസ് ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. മാൾഡോസ്റ്റിറോണ്, അതേപോലെ കുറച്ച് സെക്സ് ഹോർമോൺസ്, കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ എമർജൻസി ടൈമിൽ നമ്മുടെ ശരീരത്തിൽ അതിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ, അതിനെ നമുക്ക് തരണം ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനൽ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനാലിൻ അഡ്രിനൽ ഗ്രന്ഥിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കിഡ്നിയുടെ ഈ ഒരു ടോപ്പ് ലെയറിലായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നും ഓർത്തിരിക്കുക കേട്ടോ. അടുത്തായിട്ട് പിന്നീട് നമ്മൾ ഉപ്പിൻ്റെ പാക്കറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അയോഡൈസ്ഡ് അല്ലെങ്കിൽ റിച്ച് ഇൻ അയോഡിൻ ആയിട്ടുള്ള സാൾട്ട് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളുടെ ഈ ഒരു പിക്ചറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു കഴുത്തിലായിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈ ഷേപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. അതാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രോട്ടീൻ സിന്തസീസ്, നമ്മളുടെ വളർച്ച, അങ്ങനെയുള്ള മെറ്റബോളിസ് ആക്ടിവിറ്റീസിനൊക്കെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഈ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണെന്ത്, നമ്മുടെ തൈറോക്സിൻ എന്നറിയപ്പെടും കേട്ടോ. തൈറോക്സിൻ ഈ ഹോർമോണിൻ്റെ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ അയോഡിൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൈറോക്സിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഈസ് ബ്ലോക്ക്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് അയോഡിൻ. അപ്പോൾ ഈ ഇവിടെയുള്ള തൈറോയിഡ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നു, തൈറോയിഡ് ഈ അയോഡിൻ ഇല്ലെങ്കിലും തൈറോക്സിൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സെൽസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ബൾജ് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഈ ഗ്ലാൻഡ് എല്ലാർജ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത് ഇതേപോലെ ഒരു മുഴ പോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും റോഡ് സൈഡിലോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ ആരെങ്കിലൊക്കെ കണ്ട് കാണും. ഇതേപോലെ ഇത് ഇത്തിരി മേജർ ആയിട്ടുള്ള സിവിയർ കണ്ടീഷനാണ്, അല്ലെങ്കിൽ കഴുത്ത് ഇങ്ങനെ ഒരു മുഴ പോലെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി ആമ്പിള്ളേരിലുള്ള ആദം സാപ്പിൾ അല്ല ഇത്, ഇത് കുറച്ചുകൂടി അതേപോലെ ബൾജ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, ഗോയിറ്റർ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഗോയിറ്ററിന് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയോഡിൻ്റെ ഡെഫിഷ്യൻസി ആണ് എന്നുള്ളത്. ഇപ്പം എന്തിന് വേണ്ടിയിട്ട് അയോഡിൻ അവിടെ വേണ്ടത്, തൈറോയിഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. തൈറോക്സിൻ എന്തിനാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രോട്ടീൻ അതേപോലെ ബ്രേക്ക് ഡൗണും അതേപോലെ തന്നെ പല ബിൽഡിംഗ് അപ്പ് പ്രോസസ്സുകൾ, നമ്മളുടെ ബുദ്ധിവികാസം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അടുത്തൊരു ഇതാണ് നമ്മൾ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹോർമോൺസിൻ്റെ അടുത്ത റോൾ എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ ഏജ് ഘട്ടത്തിലും അതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ പല ഭാഗങ്ങളുടെയും, കൈയുടെ ഇലോങ്ങിനേഷൻ, കാലിൻ്റെ ഇലോങ്ങിനേഷൻ, നമ്മളുടെ ഉയരം, ഇതൊക്കെ ആയി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ടറാണ് ട്രോ. ഇപ്പം ഇതിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പിറ്റൂട്ടറി ആണ് കേട്ടോ. നമ്മൾ പറയും പിറ്റൂട്ടറി ഗ്രന്ഥി അഥവാ പിറ്റൂട്ടറി ഗ്ലാൻഡ് ആണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺസ് ആണ് സൊമാറ്റോട്രോപ്പിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സൊമാറ്റോട്രോപ്പിൻസ് ആണ് നമ്മുടെ ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ത്, ജൈജാൻഡിസം എന്ന് നമ്മൾ പറയും കേട്ടോ. ജൈജാൻഡിസം, ഉയരം കൂടുന്ന അവസ്ഥയാണ് ജൈജാൻഡിസം. ഇനി അതിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്, അതാണ് ഡോർഫിസം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കുള്ളൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഡോർഫിസം എന്ന് പറയുന്ന സംഭവം. ഇനി വളർച്ചാ സ്റ്റേജ് കഴിഞ്ഞിട്ടും വളർച്ച പിന്നെയും വെക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ്, വിരലുകൾ ഭയങ്കരമായിട്ട് പൊക്കപ്പെടും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെങ്കിലാണ് മുഖത്തിൻ്റെ താടിയിലൊക്കെ ഇത് ചെയ്യും. അപ്പോൾ ആ അവസ്ഥയാണ് എന്ത്, അക്രോമെഗാലി എന്ന് പറയുന്നത് കേട്ടോ. എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോഫിൻ ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് കേട്ടോ. ഗ്രോത്ത് ഫേസിൽ ഉണ്ടാവുന്നതാണ് നമ്മളോട് ഈ പറഞ്ഞിട്ടുള്ള ജൈജാൻഡിസവും ഡോർഫിസവും എന്ന് പറയുന്നതെങ്കിൽ, ഗ്രോത്ത് ഫേസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്നതാണ് എന്ത്, അക്രോമെഗാലി. ടെക്സ്റ്റിലില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉണ്ടോ. ഇതൊരു ഇലോങ്ങേറ്റഡ് ഫേസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺസ് അതേപോലെ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺസ് ഇതൊക്കെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റൂറ്ററി ഗ്ലാൻഡ് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന സാധനമാണ്. മറ്റുള്ള എല്ലാ ഗ്രന്ഥികളെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പുള്ള ഒരു ടീമായതുകൊണ്ട് ഇവരെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന പേരിലൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു ഏജ് ഇപ്പോൾ ഒരു 10 to 15 അല്ലെങ്കിൽ 12 to 15 ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് ചേഞ്ചസ് നിങ്ങളുടെ സൗണ്ടിനായാലും നിങ്ങളുടെ ബോഡി ടെക്സ്ചറിനായാലും മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ അങ്ങനെയുള്ളതിനൊക്കെ ബോയ്സിലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ, ഫീമെയിൽസിലാണെങ്കിൽ ഈസ്ട്രോജനൊക്കെയാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്.
അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിൽ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന നമ്മളുടെ പിറ്റൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോൺസ് ആണ് ഗൊണാഡോട്രോപിക് ഹോർമോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇതിനെയാണ് നമ്മൾ ഗൊണാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ അതാണ് ഗൊണാഡോട്രോപിക് ഹോർമോൺസ് എന്ന് പറയുന്നത്. സ്റ്റിമുലേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ടെസ്റ്റിസ് ഇൻ മെയിൽസ് ആൻഡ് ഓറീസ് ഇൻ ഫീമെയിൽസ്. എന്ത് വരുന്നു? ചേഞ്ച് ഇൻ വോയിസ്, അതേപോലെ ആംപിറ്റ്സിലും എല്ലായിടത്തും, ഇതേപോലെ പിബിക് ഏരിയസിലെ ഹെയറിൻ്റെ ഡെവലപ്മെൻറ്റ്, അതേപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെയൊക്കെ ആ ഒരു എന്ത് ഡെവലപ്മെൻറ്റും അതുമായിട്ട് എന്ത് ചെയ്യുന്നു. ബോയ്സിലാണെങ്കിൽ സ്പെം പ്രൊഡക്ഷനും, അതേപോലെ ഫീമെയിൽസിലാണെങ്കിൽ ഈ മെൻസ്ട്രൽ സൈക്കിളും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഓവം റിലീസും ഒക്കെ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഓവറി ടെസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലവർക്ക്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഷുഗറാണ് എന്ന് നമ്മൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു ഇതാണ് നമ്മളുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന നമ്മുടെ ടീംസ് കേട്ടോ. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി, ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ പാൻക്രിയാസിൻ്റെ കേട്ടോ. ഇത് നിങ്ങൾക്കില്ല, ഞാൻ ജസ്റ്റ് കുറച്ചുകൊണ്ടും ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് മനസ്സിലാവാൻ പറയുന്നുള്ളൂ. അതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ആൽഫ സെൽസും ബീറ്റാ സെൽസും ഉണ്ട്. ഇതിൽ ഈ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്നറിയപ്പെടുന്നത്. ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ ബ്ലഡിൽ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തല, നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? അതിന് നോർമലി ബ്ലഡിൻ്റെ അളവ്, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കണം. അതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്? ഇൻസുലിൻ എന്ന് പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യുന്നു? ഇത് ബ്ലഡിലോട്ട് വരികയും ഈ ഗ്ലൂക്കോസിനെ എവിടെ കൊണ്ടുപോയി? ലിവറിലും മസിലിലും ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്താണ് ഗ്ലൂക്കോഗോൺ. എങ്കിലോ ഇനിയിപ്പോൾ നമ്മൾ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന അടുത്ത ഹോർമോൺ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന് ഇതേപോലെ ഇൻസുലിന് ചെന്ന് ആക്ട് ചെയ്തിട്ട്, ചിലപ്പോൾ ചിലവരിൽ ഈ പാൻക്രിയാസിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ല് കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിന് ഇതിൽ പോയി ആക്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവർക്ക് ഈ പറഞ്ഞ ഷുഗറിൻ്റെ ഡയബറ്റീസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഡയബറ്റീസ് ഉള്ളവരെ ആർട്ടിഫിഷ്യലായിട്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ട് കാണും, ഒരു പെന്നൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സിറഞ്ച് ഉപയോഗിച്ചോ ബ്ലഡിലോ നേരിട്ട് ബ്ലഡിലോട്ടും നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് ഇൻസുലിൻ കൊടുക്കുന്ന കാണാം. ചില ഒരു ടാബ്ലറ്റ് ആയിട്ടൊക്കെ അത് കഴിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുമോ. അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇത്രയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. ഇനി ഹൈപ്പോ തലാമസിനെ പറ്റി പറയുകയാണെങ്കിൽ, ശരിക്കും ഹൈപ്പോ തലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ആണ് മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോ തലാമസ് പിന്നീട് ഓസിറ്റോസിനും വാസോപ്രസിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ ഉണ്ട് ശരിക്കും. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡിനെ പറ്റി നമ്മൾ പറഞ്ഞു, അതേപോലെ പാരാതൈറോയിഡ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. അതേപോലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് തൈറോയിഡ്, അത് കൂട്ടാൻ സഹായിക്കുന്നതാണ് പാരാതൈറോയിഡ്. തൈമസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ യൂത്ത് സ്റ്റേജിൽ, അതായത് യുവത്വ ഹോർമോൺ എന്നൊക്കെ പറയും, യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് തൈമോസിൻ കേട്ടോ. തൈമോസിൻ, തൈറോക്സിൻ അല്ല കേട്ടോ, കൺഫ്യൂഷൻ ആയി പോകരുത്. തൈമോസിൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് തൈമസ്. നമ്മളൊരു അഡൽട്ട് ആവുമോറും അത് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ടീ ലിംഫോസൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് തൈമസ് ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അത്യാവശ്യം പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒരുവിധം പറഞ്ഞു. പിനിയൽ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും, നമ്മളുടെ ഉറക്കം, അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ടൈമിങ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന സംഭവം എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഹോർമോൺസ് ഇൻ ആനിമൽസ് എന്ന് പറയുന്ന സെക്ഷൻ. നമ്മുടെ ശരീരത്തിലെ വിവിധ വളർച്ചയും വിവിധ കാര്യങ്ങളെയും കൺട്രോളും കോർഡിനേറ്റും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു കെമിക്കലായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഹോർമോൺസ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്കിനി നോക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിലെ കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. കോർഡിനേഷൻ ഇൻ പ്ലാന്റ്സ് എന്നുള്ള ഭാഗത്തോടെ അപ്പോൾ നമുക്ക് പോകട്ടോ. നേരത്തെ നമ്മൾ വിട്ടെന്ന് പറഞ്ഞ ഒരു ഭാഗമില്ലേ, അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഈ ആനിമൽസിൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു തുടക്കത്തെ ഫസ്റ്റ് ക്ലാസ്സിലെ നെർവസ് സിസ്റ്റത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ആ ക്ലാസ് ഒന്ന് എന്ത് ചെയ്യുക, കാണാം. അപ്പോൾ അതിൽ എങ്ങനെയാണ് കോർഡിനേഷൻ? ഈ നെർവസ് സിസ്റ്റം വഴി ഇലക്ട്രിക്കൽ ഇമ്പൾസ് വഴി മെസ്സേജ് ട്രാൻസ്ഫറിങ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ പ്ലാന്റിൻ്റെ കേസ് ഒന്ന് നമ്മളൊന്ന് എടുത്തു നോക്കുക. അവർക്ക് ഈ പറഞ്ഞ നെർവസ് സിസ്റ്റം ഇല്ല, അതേപോലെ നമുക്കുള്ള പോലത്തെ മസിൽസും ഇല്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റിമുലസ്, ഈ എക്സ്റ്റേണലായിട്ട് സംഭവിക്കുന്ന ആ ഓരോ റെസ്പോൺസിനോടും അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം കാണിക്കുന്നുണ്ട്.
അതിൽ നമ്മൾ എടുത്തു പറയുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ മൈമോസ, നമ്മുടെ സ്വന്തം തൊട്ടാവാടി എന്ന് പറയുന്ന ചെടി. അപ്പോൾ അതിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ചെടികളിൽ ഈ പറഞ്ഞ മൂവ്മെൻറ്റ് രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും, ഡിപ്പെൻഡ് ഓൺ ഗ്രോത്തും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗ്രോത്തും. ഡിപ്പെൻഡ് ഓൺ ഗ്രോത്ത് എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്, ഒരു വിത്ത് മുളയ്ക്കുന്ന, കറക്റ്റാ വിത്ത് മുളച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആദ്യം വേര് ഭാഗം താഴത്തോട്ടും ഷൂട്ട് ഭാഗം മുകളിലോട്ടും ഉയരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതപ്പോൾ ഗ്രോത്ത് അതിൽ നിന്ന് വളർച്ചയിൽ നിന്ന് നമ്മൾ അതിനെ തടയുകയാണെങ്കിൽ ഈ പറയുന്ന സംഭവം വേരും ഷൂട്ടും വരുന്നില്ല എന്നുള്ളതാണ്. അടുത്താണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം, അതാണ് ഈ പറഞ്ഞ നമ്മളുടെ സെൻസിറ്റീവ് പ്ലാന്റ് അഥവാ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള തൊട്ടാവാടിയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്കറിയാവുന്നതാണ് നമ്മളുടെ ഈ തൊട്ടാവാടി, നമ്മളതിനെ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇല ക്ലോസ് ചെയ്യുന്നു. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ റോട്ടിൽ കൂടെയൊക്കെ കണ്ടാൽ വെറുതെ പോയിട്ട് അതിനെ പിടിച്ച് ചവിട്ടി നമ്മളതിനെ ഇലയടിപ്പിക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇലയിൽ തൊട്ടാലും ചിലപ്പോൾ അതിൻ്റെ തണ്ടി തട്ടാലും അത് എന്ത് ചെയ്യും, ഇല അടയ്ക്കും. ഇലയെ തന്നെ തുറന്നില്ല, നമ്മുടെ ആ തണ്ട് ഭാഗത്ത് ജസ്റ്റ് നിലക്കിയാലും അത് അവിടെ ഇല അടയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവരിൽ ഈ മെസ്സേജ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞു അവരിൽ ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസോ കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടില്ല. അവരിൽ ഈ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ അതിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് അവർ ആ ചെയ്യുന്നത്. അതായത് വാട്ടറിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫൈനലായിട്ട് ഇലക്ട്രിക്കൽ സിമ്പിൾസ് മെസ്സേജസ് മസിൽസിലോ ഓരോ സ്ഥലത്താണ് എത്തുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുമ്പോൾ മസിൽ അതിനനുസരിച്ച് കോൺട്രാക്ട് ചെയ്യുകയോ റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന പോലെ തന്നെ ഇവിടെ ഈ വാട്ടറിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, സ്വെല്ലിങ്ങും അതേപോലെ ഷ്രിങ്കിങ്ങും നടത്തുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ചെടിയിൽ ഈ പറഞ്ഞിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കണ്ടോ, ഈ ഒരു വടി വെച്ചത് ഇവിടെ നിന്ന് മുട്ടുമ്പോൾ ഈ പറയുന്നു അത് ക്ലോസ് ആയിപ്പോൾ. അപ്പോൾ എന്തിനായിരിക്കും ശരിക്കും ഈ പ്ലാന്റിൽ, ഞാൻ ചെറുപ്പം വളരെയധികം ആലോചിച്ചിട്ടുണ്ട്, എന്തിനായിരിക്കണം ഇവർ ഈ പറഞ്ഞ സാധനം അടയ്ക്കേണ്ടത്? അതായത് ഈ ഹെർബിവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവരിങ്ങനെ നിൽക്കുന്ന ഇലയല്ലേ ഇവർക്ക് തിന്നാനായിട്ട് കൂടുതലും സുഖം. അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞ അവരുടെ പ്രെഡേറ്ററിസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഈ ഒരു ചെടിയുടെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത്. ഇല ഇങ്ങനെ നിൽക്കുമ്പോൾ കഴിക്കാൻ എളുപ്പമാണ്, പക്ഷെ മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ആക്സസ് ചെയ്യാം. നമുക്ക് നോക്കുമ്പോൾ എന്താണ്, അവർക്ക് ഒരുമിച്ച് കടിച്ചാൽ പോരെ, അത് മാത്രമല്ലെങ്കിലും മുള്ളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നേരിട്ട് കടിച്ചെടുക്കാനും ഇത് ചെയ്യാനും പറ്റും. ഇങ്ങനെ നിൽക്കുമ്പോൾ മുള്ളു കൂടുതൽ എക്സ്പോസ് ചെയ്താണ് നിൽക്കുന്നത്, അപ്പോൾ അവർക്കത് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അതാണ് അതുള്ളത് കൊണ്ട് അവർക്കുള്ളൊരു പ്രത്യേക അഡ്വാൻറ്റേജ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത നമുക്ക് ഡിപ്പെൻഡ് ഓൺ ഗ്രോത്ത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ മൂവ്മെൻറ്റ്സ് ഡ്യൂ ടു ഗ്രോത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ തുടക്കത്തിൽ ഒരു എക്സാമ്പിളായിട്ട് അവിടെ പറയുന്നതാണ് നമ്മുടെ പീ പ്ലാന്റ്സിൻ്റെ ആ ഒരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പയർ ചെടി അല്ലേ, ചെടി വളഞ്ഞു വളഞ്ഞൊക്കെ കിടക്കുന്ന, എന്തെങ്കിലും കോലൊക്കെ കുത്തി നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഈ അറ്റത്ത് നമ്മൾ പറയും ഒരു എൻസർക്കിൾ എന്നൊരു പോയിന്റ് ഉണ്ട്, അതായത് നമ്മളുടെ ടെൻഡ്രിൽസ് എന്ന് പറയും. അത് ഈ പറയുന്ന സപ്പോർട്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, അവൻ ഇങ്ങനെ വളഞ്ഞ് ചുറ്റി 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 ഇങ്ങനെ പിടിക്കുന്നതായിട്ട് കാണാം. അതായത് വേറൊന്നുമില്ല, ആ ഒരു ഭാഗം ഇതേപോലെ എന്തെങ്കിലും സപ്പോർട്ടിൽ ടച്ച് വരുമ്പോൾ അതിൻ്റെ ഇപ്പുറമുള്ള ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ വളർച്ച സംഭവിക്കും, ഇതും എൻസർക്കിൾ ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസുമായിട്ടുണ്ടാകുന്ന റെസ്പോൺസ് കൊണ്ട് ഇവിടെ ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാവുകയും അതാണ് നമ്മൾ പറയുന്നത് ഗ്രോത്ത് ഈസ് ഡയറക്ഷണലായിട്ടുമോ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് കേട്ടോ. ഇനി ചില എൻവിയോൺമെൻറ്റലായിട്ടുള്ള ട്രിഗേഴ്സ് സംഭവങ്ങൾ, അതൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ലൈറ്റ്, ഗ്രാവിറ്റി അങ്ങനെയുള്ള സംഭവം, ഇതൊക്കെ ഇവരുടെ വളർച്ചയെ അല്ലെങ്കിൽ ഡിറക്ഷനെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നമ്മളുടെ സൂര്യപ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്നു എന്നുള്ളൊരു കേസ് നമ്മൾ പറയുന്നത് കേട്ടോ. രണ്ട് മൂന്ന് ദിവസം എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചെടി ബെൻഡ് ചെയ്ത് ഇങ്ങനെ വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എക്സ്റ്റേണൽ സ്റ്റിമുലേഷനോടുള്ള ഇവരുടെ ഡിറക്ഷണൽ മൂവ്മെൻറ്റ് നമ്മൾ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടാണ് ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, കീമോട്രോപ്പിസം എന്നൊക്കെ നമ്മൾ പറയും. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലൈറ്റിനോട് ബേസ് ചെയ്ത് ഇത് ഷൂട്ട് ഭാഗം ലൈറ്റിനോട് നേരെ പോസിറ്റീവായിട്ട് കാണിക്കുമെങ്കിൽ റൂട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വകരും. അപ്പോൾ അത് നെഗറ്റീവും ഇത് പോസിറ്റീവും ട്രോപ്പിസമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജിയോട്രോപ്പിസം അതേപോലെ തന്നെ വേരുകൾ ഭൂമിയിലോട്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ താഴത്തോട്ട് വളരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഹൈഡ്രോട്രോപ്പിസം ആണെങ്കിൽ വേരുകൾ വെള്ളത്തിനോട് ചേർന്ന് വളരുന്നു എന്നുള്ളത്. കീമോട്രോപ്പിസത്തിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ്, ഈ പറഞ്ഞ നമ്മളുടെ സ്റ്റിഗ്മയിൽ വന്ന് വീണതിന് ശേഷം താളത്തോട്ടുള്ള പോളൻ ട്യൂബിൻ്റെ ഈ ഓവറിക്ക് നേരെയുള്ള ട്യൂബ് ജനറേഷൻ, ഇതൊരു കെമിക്കൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഈ മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇത്തിരി അല്പം സ്ലോ ആയിട്ടുള്ളതാണ്, എന്നാലും നമ്മുടെ സെൻസിറ്റീവ് പ്ലാന്റിൻ്റെ ആ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യുക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെൻറ്റ്സ് വിൽ ബി ലിറ്റിൽ സ്ലോവർ ആൻഡ് ചില സെൻസിറ്റീവ് പ്ലാന്റ്സിൻ്റെ ആ മൂവ്മെൻറ്സ് ഒക്കെ ക്യുക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ പോലെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് കമ്മ്യൂണിക്കേഷൻ ഇവരിലുണ്ട്, പക്ഷെ എന്താണ് ഒരു എന്ത് സംഭവിക്കുന്നില്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നെർവസ് സിസ്റ്റം പോലെയോ അങ്ങനെയുള്ള സംഭവം ഒന്നും ഇവർക്ക്
എന്തില്ല, പ്ലാൻസിൽ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് മെസ്സേജസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് നമ്മൾ നേരത്തെ ഹ്യൂമൻസിൽ പറഞ്ഞ പോലെ പ്ലാന്റ്സിലും ഉണ്ട്. ഓക്കെ, ആ ഹോർമോൺസും സിമിലർലി പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടോ, അതേപോലെ തന്നെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഇതിനൊക്കെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതുണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡിഫ്യൂസ് ചെയ്തൊക്കെയാണ് പോകുന്നത് എന്നുള്ള നമ്മൾ പറഞ്ഞു, വാട്ടറിലെ കൂടെയൊക്കെ. അപ്പോൾ ഈ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നമ്മളുടെ ചെടി ഓക്സിൻ എന്ന് പറയുന്നത്, ഷൂട്ട് ഭാഗത്ത് കാണപ്പെടുന്ന വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു ബെൻഡിങ്ങിൻ്റെ ഒരു കാര്യമായിട്ട് പറയുന്നത്, ഇത് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് നിന്ന് പയ്യെ അത് ഡിഫ്യൂസ് ചെയ്തിട്ടില്ലാത്ത സ്ഥലത്തോട്ട് വലയുകയും അവിടെ വളർച്ച കൂടുതലായിട്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ബെൻഡായിട്ട് ചെയ്യുകയും എന്നുമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതാണ് ആ നമ്മുടെ പ്ലാന്റ്സിൽ അപ്പിയർ ബെൻഡ് എന്നുള്ള നമ്മൾ ആ ഒരു പറയാനുള്ള കാരണം. അപ്പോൾ അതാണ്. അപ്പോൾ വിവിധ തരം ഹോർമോൺസിനെ പറ്റി നമുക്ക് നോക്കാം. പ്ലാന്റ്സിലെ ഓക്സിൻ, ജിബർലിൻസ്, സൈറ്റോകൈനിൻ, പിന്നെ അബ്സിസിക് ആസിഡ്, എത്തിലീൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എനിക്ക് ഇത്ര കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് അപ്പോൾ കുറച്ച് ഇൻഫോർമേഷൻ ആയിട്ട് ആഡ് ചെയ്തു എന്നുള്ളൂ. ഓക്സിൻ സെൽ ഇലോങ്ങേഷൻ അങ്ങനെയൊക്കെയുള്ള ബഡ് ഫ്രൂട്ട് ഫോർമേഷനൊക്കെ സഹായിക്കുന്നു. സൈറ്റോകൈനിൻ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷനൊക്കെ സഹായിക്കുന്നു. ജിബർലിൻസ് നമ്മുടെ സീഡ് ബ്രേക്ക് ചെയ്ത് പൊട്ടി വളരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. ആബ്സിസിക് ആസിഡ് ആണെങ്കിലും ഇതെല്ലാം വളർച്ചയ്ക്കല്ല, ചിലത് നമ്മളുടെ ഇപ്പോൾ വിത്തൊക്കെ പൊട്ടി മുളയ്ക്കാതെ അതേപോലെ നിൽക്കാനും അതേപോലെ ഇലകൾ പൊഴിയാനും ഒക്കെ സഹായിക്കുന്നതാണ് ആബ്സിസിക് ആസിഡ്. എത്തിലിൻ ഗ്യാസിയസ് രൂപത്തിലുള്ള ഒരു ഹോർമോൺ ആണ് കേട്ടോ. അതായത് നമ്മുടെ റൈപ്പിനിങ്, ഇല റൈപ്പ് ചെയ്യാനും അതേപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ റൈപ്പിനിങ്ങിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആസ് എ ഹോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയുന്നത്, കോംപ്രഹെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊന്ന് ഷോർട്ടായിട്ട് അത്യാവശ്യം ഇൻഫോർമേഷൻ കാര്യങ്ങളെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംശയം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ക്ലാസ്സുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.